നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് നമ്മുടെ മൈസൂർ യാത്രയുടെ ഭാഗമായി എത്തിച്ചേർന്നിരിക്കുന്നത് ശ്രീരംഗപട്ടണത്താണ് ചരിത്ര ശേഷിപ്പുകൾ കാണാനും അതിനെക്കുറിച്ച് അറിയാനും താല്പര്യമുള്ളവർ തീർച്ചയായും കണ്ടിരിക്കേണ്ട സ്ഥലമാണ് ശ്രീരംഗപട്ടണം അപ്പോൾ നമ്മൾ ഇന്ന് കാണാൻ എത്തിയിരിക്കുന്നത് കേണൽ ബെയ്ലീസ് ഡെങ്കൻ എന്നറിയപ്പെടുന്ന ഒരു അണ്ടർ വാട്ടർ ജയിൽ കാണാനാണ് അപ്പം നമ്മുടെയൊക്കെ മൈസൂർ കടുവ എന്നറിയപ്പെട്ടിരുന്ന ടിപ്പു സുൽത്താൻ അദ്ദേഹം ബ്രിട്ടീഷുകാരും ഒക്കെ ആയിട്ട് ധാരാളം യുദ്ധം ചെയ്തിട്ട് വിജയിച്ചിട്ടുള്ള ഒരാളാണ് അപ്പം അങ്ങനെ യുദ്ധത്തിൽ പിടിക്കപ്പെടുന്ന ബ്രിട്ടീഷുകാരെ തടവിലാക്കാനും ശിക്ഷിക്കാനും വേണ്ടി അദ്ദേഹം പണി ഘടിപ്പിച്ച തടവറയാണ് ഇത് അപ്പം ആയിരത്തി എഴുന്നൂറ്റി എൺപതിൽ ഈ ജയിലിൽ അവസാനമായി മരണപ്പെട്ട കെണൽ ബെയ്ലി എന്ന ബ്രിട്ടീഷുകാരൻ്റെ പേരിലാണ് ഇപ്പോൾ ഈ ഒരു കാരാഗ്രഹം അറിയപ്പെടുന്നത് ഇതിനോടടുത്ത് തന്നെ നമുക്ക് ടിപ്പു സുൽത്താൻ്റെ കോട്ട സ്വാമി ക്ഷേത്രം പിന്നെ അതോടൊപ്പം തന്നെ ടിപ്പു സുൽത്താൻ വെടിയേറ്റു മരിച്ചു കിടന്നു എന്ന് പറയപ്പെടുന്ന സ്ഥലം ഇതൊക്കെ ഇതിനോടടുത്ത് തന്നെയാണ് അപ്പം നമുക്കിത് ഇവിടം സന്ദർശിക്കുമ്പോൾ ധാരാളം സ്ഥലങ്ങളും കാണാൻ സാധിക്കും പിന്നെ വളരെ മനോഹരമായി തന്നെ സംരക്ഷിച്ചു പോന്നിരിക്കുന്ന ഒരു സ്ഥലമാണ് ഇത് വളരെ വളരെ വൃത്തിയും വളരെ മനോഹരമായി സംരക്ഷിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ നമുക്കിവിടെ ഈ ഒരു കാലാഗ്രഹത്തെ ഒരു ചെറിയ വിവരണം പല ഭാഷകളിലും ഇംഗ്ലീഷിലും ഹിന്ദിയിലും കന്നഡത്തിലും ഒക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് അതിൽ നിന്ന് നമുക്ക് കുറേ വിവരങ്ങളൊക്കെ കിട്ടും പിന്നെ ധാരാളം ഗൈഡ്മാരുണ്ട് ഇവിടെ അപ്പം അവർ നമുക്ക് വളരെ വ്യക്തമായി കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും അങ്ങനെയും വേണമെങ്കിൽ നമുക്കൊരു ഗൈഡിനെ കിട്ടുകയാണെങ്കിൽ അവർ ഈ പറയുന്ന സ്ഥലങ്ങളെല്ലാം കൊണ്ടുപോയി കാണിക്കും അപ്പം ഭൂനിരപ്പിൽ നിന്ന് ഏകദേശം മുപ്പത് അടി താഴ്ചയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് പുറമേ നിന്ന് നോക്കുന്നവർക്ക് ഇങ്ങനെ ഒരു ജയിൽ ഇവിടെ ഉണ്ടെന്ന് തന്നെ തോന്നുകയില്ല അത്ര ഇത് പണി കഴിപ്പിച്ചിരിക്കുന്നത് ചുണ്ണാമ്പുകല്ലും കല്ലുമൊക്കെ ഇത് നിർമ്മിച്ചിരിക്കുന്നത് മുകളിൽ നിന്ന് നോക്കുമ്പോൾ ഇതൊരു പല തട്ടുകളായിട്ടൊക്കെ തോന്നും അങ്ങനെ നമ്മൾ ഈ ഒരു പടവുകൾ ഇറങ്ങി താഴേക്ക് ചെല്ലുമ്പോഴത്തേക്കും നമുക്കൊരു പ്രവേശന കവാടം കാണാൻ സാധിക്കും അതിപ്പം നമ്മൾ സന്ദർശകർക്കൊക്കെ ആയിട്ട് വേണ്ടിയിട്ട് ഈ ഒരു രൂപത്തിലാക്കിയതാണ് പണ്ട് ഇങ്ങനെയുള്ള വാതിലുകളൊന്നുമില്ലാതെ തികച്ചു മടഞ്ഞു കിടക്കുന്ന പുറമേ നിന്ന് നോക്കിയാൽ ആർക്കും ഒന്നും കാണാൻ സാധിക്കാത്ത ഒരു സ്ഥലമായിരുന്നു ഇത് പിന്നെ നമ്മളിങ്ങനെ അകത്തേക്ക് കയറി ചെല്ലുമ്പോഴത്തേക്കും നല്ല നീണ്ട ഒരു ഇടനാഴി കാണാൻ സാധിക്കും ആ ഒരു ഇടനാഴിയും ആ ഒരു ഒരിതുമൊക്കെ വളരെ വ്യത്യസ്തമായ ശിക്ഷാരീതികൾ നടപ്പിലാക്കിയിരുന്ന ഒരു സ്ഥലമാണെന്നാണ് പറയുന്നത് കാരണം ബ്രിട്ടീഷുകാരെ കൊണ്ടുവന്നിട്ട് ധാരാളം വ്യത്യസ്തമായ രീതിയിലൊക്കെ പീഡിപ്പിച്ച് ആണ് വധശിക്ഷയ്ക്ക് വിതച്ചിരുന്നതെന്നാണ് പറയപ്പെടുന്നത് അപ്പം ഇങ്ങനെ ആ ഒരു ഇടനാഴിയൊക്കെ കടന്ന് നമ്മളിങ്ങനെ ചെല്ലുമ്പോഴത്തേക്കും നമുക്കവിടുത്തെ ഭിത്തിയിൽ കുറേ കരിങ്കൽ തൂണുകൾ കെട്ടി ഉറപ്പിച്ചിരിക്കുന്നത് കാണാൻ സാധിക്കും ഈ ഒരു തൂണിലാണ് അദ്ദേഹം ഈ നമ്മുടെ ഈ പിടിക്കപ്പെടുന്ന കുറ്റവാളികളുടെ അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരുടെയൊക്കെ ചങ്ങല കെട്ടിട്ട് കൈകൾ ഈ രണ്ട് തൂണിലും ബന്ധിക്കും കാലുകളൊക്കെ ചങ്ങലക്കിയിട്ട് കെട്ടിയിട്ട് ഇങ്ങനെ ബന്ധിപ്പിച്ചിട്ട് കാവേരി നദിയിൽ നിന്നുള്ള വെള്ളം ഇങ്ങനെ ഒഴുക്കി വിടും ഇവിടെ ചെറിയ ചെറിയ തുരങ്കങ്ങൾ കാണാം ഇപ്പോൾ എല്ലാം സുരക്ഷ പ്രമാണിച്ച് അടച്ചു വെച്ചിരിക്കുകയാണ് ഒരെണ്ണം മാത്രം നമ്മളെ കാണിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് അല്ലാണ്ട് ആ നദിയിൽ നിന്നുള്ള വെള്ളം ഒഴുക്കി അവരുടെ തോളൊപ്പം വെള്ളം നിറച്ച് ശ്വാസം മുട്ടിച്ചാണ് കൊന്നിരുന്നതെന്നാണ് പറയുന്നത് പിന്നീട് അല്ലാതെ പല പല കഥകളും പറയുന്നുണ്ട് മുതലേ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം അതാണ് അത്ര വളരെ വ്യത്യസ്തമായ രീതിയിൽ നമ്മളെ ബ്രിട്ടീഷുകാരെയും അങ്ങോട്ടും ചെയ്ത ഒരു മഹാനായ വ്യക്തി തന്നെയാണ് അദ്ദേഹം അപ്പം ഈ ജയിലിൻ്റെ ഒത്ത നടുക്കായിട്ട് നമുക്ക് പിന്നെ വളരെ മനോഹരമായൊരു സംഭവം കാണാൻ പറ്റുന്നത് ഒരു പീരങ്കി കിടക്കുന്നത് കാണാൻ പറ്റും നമുക്കൊക്കെ വളരെ അപൂർവമായി കാണാൻ പറ്റുന്ന ഒന്നാണ് അപ്പം നാലാം മൈസൂർ യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ മുകളിലൊക്കെ പീരങ്കികള് സംരക്ഷണത്തിനായിട്ട് സ്ഥാപിച്ചിട്ടുണ്ട് അങ്ങനെ അവർക്കെതിരെ പ്രയോഗിച്ച ഒരു പീരങ്കി ആ സ്ഥാനം തെറ്റി നമ്മുടെ ഈ ഒരു കോട്ടയുടെ മതിൽ തകർത്ത് ഇതിൻ്റെ ഉള്ളിൽ വീണ് പതിച്ചതാണെന്നാണ് പറയുന്നത് അതിപ്പോഴും അതുപോലെ തന്നെ അവിടെ കിടപ്പുണ്ട് നമുക്ക് കാണാം ആ ഒരു മതിൽ പൊളിഞ്ഞിരിക്കുന്നത് മുകളിലത്തെ ആ പീര ആ പീരങ്കി വന്ന് വീണപ്പം പൊളിഞ്ഞതൊക്കെ അതുപോലെ തന്നെ ഇപ്പോഴും ഉണ്ട് അപ്പം ഈ ഒരു നാലാം മൈസൂർ യുദ്ധത്തിലാണ് അദ്ദേഹം ബ്രിട്ടീഷുകാർ അദ്ദേഹത്തെ പിടിക്കപ്പെടുന്നതും പിടി പിടിച്ച് അദ്ദേഹം മരണപ്പെടുന്നതും ഒക്കെ അപ്പം ആ ഒരു ചെയ്യിൽ പിന്നെ നമ്മൾ ഈ ഒരു ചെയിലിൻ്റെ മുകളിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് മുകളിൽ നമുക്ക് കോട്ട മതിലുകൾ കാണാൻ സാധിക്കും ഈ ഒരു ചെയിലിനെ സംരക്ഷിക്കാനായിട്ട് വെച്ചിട്ടുള്ള കോട്ട മതിലുകൾ ആ മതിലുകൾക്ക് മുകൾ ഇടയിൽ തന്നെ പീരങ്കികൾ സ്ഥാപിക്കാനൊക്കെ ആയിട്ടുള്ള ഒരു ഇത് വെച്ചിട്ടുണ്ട് പിന്നെ അതോടൊപ്പം തന്നെ ഈ പരിസരം നിരീക്ഷിക്കാനൊക്കെ ആയിട്ടുള്ള ചെറിയ ചെറിയ വിടവുകൾ നമുക്ക് കാണാൻ സാധിക്കും ഈ ഒരു കോട്ടയോട് തൊട്ട് ചേർന്ന് തന്നെയാണ് കാവേരി നദി ഒഴുകിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴത്തെ ഈ ഒരു കാവേരി നദിയുടെ അവസ്ഥ വളരെ ശോചനീയമാണ് വെള്ളമൊക്കെ കുറവാണ് എന്നാലും അന്ന് ഈ ഒരു യുദ്ധത്തിനൊക്കെ ഈ ജലമാർഗമുള്ള യുദ്ധമൊക്കെ ഇതുവഴി നടന്നിരുന്നു എന്നാണ് പറയുന്നത് അപ്പം ഈ നദിയിൽ നിന്നും ചെറിയ ചെറിയ തുരങ്കങ്ങളിലൂടെ ഈ ജയിലിലേക്ക് വെള്ളം എത്തിച്ചിരുന്നു ഇപ്പം ഇഴജന്തുക്കളുടെയൊക്കെ ശല്യം കാരണം ബാക്കി തുരങ്കങ്ങളൊക്കെ അടച്ചിട്ട് ഒരെണ്ണം മാത്രമേ ഉള്ളൂ എന്നാണ് പറയുന്നത് പിന്നെ ശരിക്കും ഈ ഒരു ജയിലിൽ നിൽക്കുമ്പം അദ്ദേഹത്തെക്കുറിച്ചുള്ള ഈ ഒരു വീരസാഹസികതകളൊക്കെ ഈ ഗൈഡുമാരൊക്കെ ഇങ്ങനെ പറയുമ്പം ശരിക്കും ആ ബ്രിട്ടീഷുകാരൊക്കെ അവിടെ നിൽക്കുന്നത് പോലെയും അല്ലെങ്കിൽ ആ ഒരു യുദ്ധം നമ്മുടെ കൺമുന്നിൽ നടക്കുന്നത് പോലെയൊക്കെ കാവേരി നദിയിലൂടെ വരുന്നതും ഒക്കെ നമുക്ക് ആ പീരങ്കിയൊക്കെ ഉപയോഗിക്കുന്നതൊക്കെയായിട്ട് ശരിക്കും ഒരു ഫീൽ കിട്ടും അപ്പം മൈസൂർ വിസിറ്റ് ചെയ്യുന്ന എല്ലാവരും തീർച്ചയായും പോയി കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ് നമുക്ക് ആ ഒരു ചരിത്രം ഇങ്ങനെയൊരു ചരിത്രം നമ്മളുടെ മനസ്സിൽ വീണ്ടും ഊട്ടി ഉറപ്പിക്കാൻ നമ്മളെ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ടാകും അപ്പം തീർച്ചയായും മൈസൂർ വിസിറ്റ് ചെയ്യുന്നവർ കണ്ടിരിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും ധാരാളം അല്ലാത്ത ഒത്തിരി ചരിത്രശേഷിപ്പുകൾ ഇതിൻ്റെ ചുറ്റുമുണ്ട് അപ്പം എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം നന്ദി നമസ്കാരം